ഇന്നത്തെ നമ്മുടെ റെസിപ്പി ഉഴുന്നുവടയാണ്. ചിലർക്ക് ഉഴുന്നുവട അത്ര പെർഫെക്റ്റ് ആയിട്ട് കിട്ടാറില്ല എന്ന് കേൾക്കാറുണ്ട്. ഞാനിവിടെ പറയുന്ന കുറച്ച് കാര്യങ്ങൾ അതേപടി ഫോളോ ചെയ്താൽ നിങ്ങൾക്ക് ചായക്കടയിൽ നിന്നൊക്കെ കിട്ടുന്ന അട്ടിപ്പൊളി, പുറം ഭാഗം നല്ല മൊരിഞ്ഞിട്ടും ഉള്ളു നല്ല സോഫ്റ്റ് ആയിട്ടുള്ള അട്ടിപ്പൊളി ഉഴുന്നുവട വീട്ടിൽ തന്നെ തയ്യാറാക്കാവുന്നതാണ്. അപ്പോൾ നമുക്കിതെങ്ങനെ തയ്യാറാക്കാൻ നോക്കാം. ഞാനിവിടെ 2 കപ്പ് ഉഴുന്നുപരിപ്പാണ് എടുത്തിട്ടുള്ളത്. അത് നന്നായിട്ട് കഴുകി ഒരു 5-6 മണിക്കൂർ കുതിർത്തി വെച്ചതിന് ശേഷം നമുക്കൊരു മിക്സിയുടെ ജാറിലേക്ക് ചേർത്ത് കൊടുക്കാം. അതിൻ്റെ കൂട്ടത്തിൽ ഞാൻ 2 ടേബിൾ സ്പൂണ് നമ്മുടെ ചോറും ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ആവശ്യത്തിന് വെള്ളവും ചേർത്ത് നമുക്ക് ഇതൊന്ന് അരച്ചിട്ടെടുക്കാം. കുറച്ച് കുറച്ച് വെള്ളം ചേർത്ത് കൊടുത്തിട്ട് വേണം അരച്ചെടുക്കാൻ. ഇതേപോലത്തെ ഈ ഒരു കൺസിസ്റ്റൻസിയിൽ വേണം നമുക്ക് അരച്ചെടുക്കാൻ. വെള്ളത്തിൻ്റെ അളവ് കൂടിയാൽ നമുക്ക് വടയുടെ ഷേപ്പായിട്ട് ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും. അതുകൊണ്ട് കുറച്ച് കുറച്ച് വെള്ളം ചേർത്ത് അരച്ചെടുക്കുക. ഇനി നമ്മളിതിലേക്ക് സീക്രട്ടായിട്ടുള്ള ഒരു ഇൻഗ്രീഡിയൻറ്റ് ചേർക്കുന്നുണ്ട്. അതായത് വറുത്ത അരിപ്പൊടിയാണ് ഞാനിതിലേക്ക് ചേർക്കുന്നത്. ഇതെന്തിനാന്ന് വെച്ചാൽ നമ്മുടെ വടയുടെ പുറം ഭാഗം നന്നായിട്ട് മൊരിഞ്ഞു കിട്ടാൻ വേണ്ടിയിട്ടാണ്. എന്നിട്ടിത് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഒരു 5-6 മണിക്കൂർ ഈ ഉഴുന്ന് പുളിക്കാൻ വേണ്ടിയിട്ട് വെക്കണം. നമ്മൾ ഇപ്പം തന്നെ വട ചുട്ടെടുത്താൽ അത്ര ഒരു പെർഫെക്റ്റ് ആയിട്ട് കിട്ടില്ല. പുളിച്ച് വന്നതിന് ശേഷം നമ്മൾ വട ചുട്ടെടുത്താൽ ഉള്ളൊക്കെ നല്ല സോഫ്റ്റായിട്ട് കിട്ടുന്നതായിരിക്കും. അതുകൊണ്ട് നമ്മൾ ഈ മാവ് ഒരു 5-6 മണിക്കൂർ ഫെർമെൻ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കാവുന്നതാണ്. അപ്പോഴാണ് കറക്റ്റായിട്ട് നമ്മുടെ ചായക്കടയിൽ നിന്നൊക്കെ കിട്ടുന്ന അതേ ഒരു സ്റ്റൈലിൽ ഉഴുന്നുവട ലഭിക്കുക. ഇപ്പം നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട്. നമുക്കൊരു മൂടി വെക്കാം. ഇപ്പം നമ്മുടെ മാവ് ഒരു 6 മണിക്കൂറിന് ശേഷമാണ്, എന്താ നിങ്ങൾ കണ്ടില്ലേ, നല്ല പുളിച്ച് വന്നിട്ടുണ്ട് മാവ്. നല്ല ഉള്ളിലൊക്കെ നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് വട ചുട്ടെടുക്കാം. അതിനായിട്ട് നമ്മൾ 1 കഷ്ണം സവാള, അതേപോലെ തന്നെ 2 പച്ചമുളക്, കുറച്ച് ഇഞ്ചി, കറിവേപ്പില, അതേപോലെ തന്നെ കുരുമുളക്, ഇവയെല്ലാം കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് നമുക്ക് മിക്സ് ചെയ്തെടുക്കാം. വട ചുട്ടെടുക്കുന്ന ഈ സമയത്താണ് നമ്മളിതിലേക്ക് ഈ ഇൻഗ്രീഡിയൻ്റൊക്കെ ചേർക്കേണ്ടത്. അല്ലാതെ നമ്മൾ പുളിക്കുന്ന സമയത്ത് ഇതൊക്കെ ചേർത്തിട്ടുണ്ടെങ്കിൽ ഈ ഉള്ളിയുടെ വെള്ളമൊക്കെ അതിൽ ഇറങ്ങിയിട്ട് നമ്മുടെ മാവ് ലൂസായിട്ട് പോകും, അത്ര പെർഫെക്റ്റ് ആയിട്ട് കിട്ടില്ല. അതുകൊണ്ട് നമ്മൾ എപ്പോഴാണോ വട ചുടുന്നത് ആ ഒരു ടൈമിലാണ് ഇതെല്ലാം ചേർക്കേണ്ടത്. ഇനി നമുക്കിതിലേക്ക് മറ്റൊരു ഇൻഗ്രീഡിയൻ്റും കൂടി ചേർക്കാനുണ്ട്. അതായത് കായത്തിൻ്റെ പൊടി, അതാണ് ചേർക്കേണ്ടത്. അതൊരു 1/2 ടീസ്പൂണ് ചേർത്ത് കൊടുക്കാം. അതേപോലെ തന്നെ ഇതിനേക്കുള്ള ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് കൊടുത്ത് നന്നായിട്ട് എല്ലാ ഭാഗത്തും മിക്സ് ചെയ്ത് കൊടുക്കാം. നമ്മൾ ഉഴുന്നുവട തയ്യാറാക്കുമ്പോൾ കഴിയുന്നതും ഇങ്ങനെ ഫെർമെൻറ്റ് ചെയ്തിട്ട് വേണം ഉഴുന്നുവട ഉണ്ടാക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത്. അപ്പോഴായിരിക്കും നമുക്ക് നല്ല ഒരു പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു കൺസിസ്റ്റൻസിയിൽ നമുക്ക് ഉഴുന്നുവട പൊരിച്ചെടുക്കുമ്പോൾ കിട്ടുള്ളൂ. അപ്പോൾ നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് വടയുടെ ഷേപ്പ് ഒന്ന് ചെയ്തെടുക്കാം. അതിന് നമ്മൾ ഇതേപോലെ ആദ്യം കൈ ഒന്ന് വെള്ളത്തിൽ നനച്ചതിന് ശേഷം ഒരു മാവിൻ്റെ ഉരുളെടുത്തതിന് ശേഷം, ഒന്നുകിൽ നമ്മളിതേപോലെ ഒരു വാഴയുടെ ഇലയിൽ എങ്ങാനും വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് ബോൾസ് ആക്കിയിട്ട് ഒരു ഷേപ്പാക്കിയിട്ട് എടുക്കാം. എന്നിട്ട് നമ്മുടെ ചൂണ്ടുവിരല് ഒന്നുകൂടി വെള്ളത്തിൽ മുക്കിയിട്ട് ഈ മാവിൻ്റെ സെൻറ്ററിൽ ഒരു ഹോൾട്ട് കൊടുക്കാം. എന്നിട്ടത് ഫ്ലിപ്പ് ചെയ്തിട്ട് നമുക്ക് എണ്ണയിലേക്ക് മാറ്റാം. അല്ലെങ്കിൽ ഇതേപോലെ നമ്മുടെ 2 കൈയും വെള്ളത്തിൽ മുക്കിയതിന് ശേഷം, മാവിൻ്റെ ഒരു ഉരുളെടുത്തതിന് ശേഷം, നമ്മുടെ 2 കൈ കൊണ്ടും ചെറുതായിട്ടൊന്ന് ബോൾസ് ആക്കിയതിന് ശേഷം നമ്മുടെ ചൂണ്ടുവിരല് ഒന്ന് വെള്ളത്തിൽ മുക്കിയിട്ട് ഈ മാവിൻ്റെ സെൻറ്ററിൽ ഉഴുന്നുവടയുടെ ഷേപ്പിൽ ആക്കി കൊടുക്കാം. ഏത് രീതിയിൽ വേണമെങ്കിലും നിങ്ങൾക്ക് ചെയ്തെടുക്കാം കേട്ടോ.
ഇതേപോലെ നമുക്ക് നല്ല ഷേപ്പ് ആയിട്ട് ഉഴുന്ന വട കിട്ടിയിരിക്കും. നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ ഉഴുന്ന വട ഷേപ്പ് ചെയ്തെടുക്കാവുന്നതാണ്. ഞാനിവിടെ രണ്ട് മെത്തേഡ് കാണിച്ചേ ഉള്ളൂ. കയ്യിലെപ്പോഴും വെള്ളം തടവിയിട്ട് വേണം നമുക്ക് മാവ് ഷേപ്പ് ചെയ്തെടുക്കാൻ. എന്നാൽ മാത്രമേ കയ്യിൽ ഒട്ടിപ്പിടിക്കാതിരിക്കുള്ളൂ. അത് പ്രത്യേകം ശ്രദ്ധിക്കണം. ഒട്ടിപ്പിടിച്ചാൽ ആ ഒരു ഷേപ്പ് നമുക്ക് കിട്ടില്ല. ഇനി നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അതിനായിട്ട് ചൂടായിട്ടുള്ള നമ്മുടെ എണ്ണയിലേക്ക് ഈ മാവ് ഫ്ലിപ്പ് ചെയ്ത് കൊടുക്കും. നമുക്ക് വടയൊന്ന് മുറിച്ച് നോക്കാം. കണ്ടില്ലേ, പുറംഭാഗം നല്ല മുരിഞ്ഞിട്ടുണ്ട്. ഉൾഭാഗം ഇത് നല്ല സോഫ്റ്റായിട്ട് നല്ല പെർഫെക്റ്റായിട്ട് നല്ലൊരു ടെക്സ്ചറായിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഞാനിവിടെ പറയുന്ന എല്ലാ കാര്യങ്ങളും കൃത്യമായിട്ട് ഫോളോ ചെയ്താൽ നിങ്ങൾക്ക് നല്ല അടിപൊളി നാടൻ ചായക്കട സ്റ്റൈലുള്ള പെർഫെക്റ്റായിട്ടുള്ള ഉഴുന്ന വട തയ്യാറാക്കാവുന്നതാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.